നാട്ടുവൈദ്യൻ ഷാബാ ഷെഫീഖിന്റെ കൊലപാതക കേസിലെ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന്റെ ബിസിനസ് പങ്കാളി ഹാരിസിന്റെ മൃതദേഹം റീ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി റീ പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് ഈസ്റ്റ് മലയമ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തു ഹാരിസിനെ ഷൈബിൻ അഷ്റഫ് കൊലപ്പെടുത്തിയതാണെന്ന സംശയവുമായി ബന്ധുക്കൾ രംഗത്ത് വരികയും തുടർന്ന് ബന്ധുക്കളുടെ ഹർജിയിൽ മൃതദേഹം റീ പോസ്റ്റ്മോർട്ടം നടത്താൻ നിലമ്പൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അനുമതി നൽകുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ഈസ്റ്റ് മലയമ്മ തത്തമ്മ പറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് നടപടി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്നിനാണ് ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുപോയത് ഒന്നേകാൽ വർഷത്തോളം വീട്ടിൽ തടങ്കലിലാക്കി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് കുന്നമംഗലം ഈസ്റ്റ് മലയമ്മ സ്വദേശിയായ ഹാരിസിനെയും മാനേജറായ യുവതിയെയും അബുദാബിയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകം നടത്താൻ എട്ടംഗ സംഘത്തെ ഷൈബിൻ അബുദാബിയിലേക്ക് അയക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഹാരിസ് മാനേജറായ ഡെൻസിയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് കരുതിയിരുന്നത് എന്നാൽ സംഭവം കൊലപാതകമാണെന്ന് അന്ന് തന്നെ പരാതിയും ഉയർന്നിരുന്നു നാട്ടിൽ വെച്ച് ഹാരിസിന്റെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും അന്ന് നടന്നില്ലായിരുന്നു മൈസൂരുവിലെ നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് നിലമ്പൂരിൽ തടവിൽ പാർപ്പിച്ച് കൊലപ്പെടുത്തി ചാലിയാറിൽ തള്ളിയ കേസ് പുറത്തുവന്നതിനെ തുടർന്ന് പ്രതികൾ നടത്തിയ വെളിപ്പെടുത്തലിലാണ് ഹാരിസിൻ്റേത് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് നാട്ടുവൈദ്യനെ കൊലപ്പെടുത്തിയ കേസിലെ ഷൈബിൻ അഷ്റഫിൻ്റെ സഹായി റിട്ടയർഡ് എസ് ഐ സുന്ദരൻ സുകുമാരൻ ബുധനാഴ്ച തൊടുപുഴ മുട്ടംകോടതിയിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു ഹാരിസിൻ്റെ കൊലപാതകം ആസൂത്രണം ചെയ്തതിലും ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് നിഗമനം ഫസൽബാബു സി ടി പ്രാദേശിക വാർത്ത